ആദ്യ മത്സരത്തിലെ ഞെട്ടിക്കുന്ന തോൽവിയുടെ അമ്പരപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല അർജന്റീനയ്ക്ക്. സൗദി അറേബ്യയുടെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന ആ പരാജയം ഏറ്റുവാങ്ങിയത്. ഖത്തർ ലോകകപ്പിൽ വമ്പന്മാർ ഇന്ന് കളത്തിലിറങ്ങുന്നുണ്ട്. സ്പെയിൻ, ജർമ്മനി, ബെൽജിയം ടീമുകൾക്ക് ഇന്ന് ആദ്യ മത്സരമാണ്. വിവരങ്ങളുമായി ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ നിന്ന് രഞ്ജു മത്തായി തത്സമയം നമുക്കൊപ്പം ചേരുന്നു. രഞ്ജു മത്തായി, ഗുഡ് മോർണിംഗ്. ദോഹയിൽ ജീവിതമൊക്കെ സുഭിക്ഷമായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ദോഹയിൽ ഈ പ്രഭാതം, എങ്ങനെ അത് കഴിഞ്ഞ് ഖത്തർ ലോകകപ്പിലെ ഇന്നത്തെ മത്സരത്തെക്കുറിച്ച്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ദോഹയിൽ ഇപ്പോൾ രാവിലെ 4:30 ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. ദോഹയിലെ നവംബർ ഡിസംബറിലെ കാലാവസ്ഥ ഇങ്ങനെയാണ്, നല്ല തണുപ്പുണ്ടാകും. പക്ഷേ ഇന്നലെ അറബ് ലോകത്ത് വലിയ വിസ്മയം തീർത്തുകൊണ്ട് സൗദി അറേബ്യ ഒരു ചരിത്ര ജയം സ്വന്തമാക്കുന്നു. അതാണ് എല്ലായിടത്തെയും ഈ അറബ് ലോകത്തെ പ്രധാനപ്പെട്ട ചർച്ച. അർജന്റീനയെ തോൽപ്പിച്ച സൗദി അറേബ്യയുടെ വിജയം, അതിനെ പാടി പുകഴ്ത്തുകയാണ് മാധ്യമങ്ങൾ. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് അർജന്റീനൻ ആരാധകർ ഇതുവരെ മുക്തരായിട്ടില്ല. അർജന്റീന സംബന്ധിച്ച് വലിയ തിരിച്ചടി. ഈ ലോകകപ്പ് ചരിത്രത്തിലെ, ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നാണ് ഇന്നലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ സംഭവിച്ചത്. വലിയ കാണികളുടെ സാന്നിധ്യം, വലിയ പിന്തുണ ആരാധകർക്ക് അർജന്റീനയ്ക്കുണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ ഇന്നലെ വലിയൊരു വിജയം കരസ്ഥമാക്കിയത്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ നേടിയ രണ്ട് ഗോളുകളാണ് അർജന്റീനയെ തകർത്തത്. പക്ഷേ വലിയൊരു ആഘോഷം നടക്കുന്നു സൗദി അറേബ്യയുടെ വിജയത്തെക്കുറിച്ച്. സൗദി അറേബ്യയിൽ ഇന്ന് പൊതു അവധിയാണ്. അർജന്റീനയെ തോൽപ്പിച്ചതിന്റെ സന്തോഷത്തിൽ രാജ്യത്ത് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ അർജന്റീനയെ തോൽപ്പിച്ച താരങ്ങൾക്ക് ഒരു ആഡംബര കാറ് നൽകും എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വലിയ ഒരു ആഘോഷം അറബ് ലോകത്ത് നടക്കുന്നു. കാരണം അർജന്റീന എന്ന ഫുട്ബോളിലെ വൻ ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൗദി അറേബ്യ നേടിയ ജയം, അതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് അറബ് ലോകങ്ങൾ. അത് വലിയ ഞെട്ടലാണ് ആരാധകർക്കുണ്ടാക്കിയിട്ടുള്ളത്. ഇനി അർജന്റീനയുടെ അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം എത്തരത്തിലാകുമെന്നുള്ളത് ആശങ്കയുണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ നടന്ന മെക്സിക്കോ പോളണ്ട് മത്സരം സമനിലയിൽ കലാശിച്ചത് അർജന്റീനയ്ക്ക് ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് അടുത്ത രണ്ട് മത്സരങ്ങൾ നിർണായകമാണ്. അത് കളിക്കാനുള്ളത് പോളണ്ടും മെക്സിക്കോയും തന്നെയാണ്. ഒരു മത്സരത്തിൽ ജയിച്ച് ഒരു മത്സരത്തിൽ സമനില വഴങ്ങിയാൽ പോലും അർജന്റീനയ്ക്ക് പ്രീ ക്വാർട്ടറിൽ കടക്കാനാകും. അത് വലിയ ആശ്വാസം തരുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ ഒരു വിജയം ഉണ്ടാവുകയായിരുന്നെങ്കിൽ അവരും സൗദിയും ആ ടീമിനും സൗദിക്കും ഒരു എഡ്ജ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അർജന്റീനയ്ക്ക് ഇനിയും പ്രതീക്ഷയുണ്ട് എന്നുള്ളത് ആശ്വാസം തരുന്നൊരു കാര്യമാണ്. ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് കരുത്തരായ ജർമ്മനി, ജപ്പാൻ, ബെൽജിയം തുടങ്ങിയ ടീമുകൾ ഇന്ന് കളത്തിലിറങ്ങും. ജർമ്മനിക്ക് ജപ്പാനാണ് എതിരാളികൾ. ജർമ്മനി നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ പുതിയ പരിശീലകന് കീഴിലാണ് അവർ ലോകകപ്പിന് അണിനിരക്കുന്നത്. മികച്ച യുവതാരങ്ങളാണ് ജർമ്മനിയുടെ കരുത്ത്. അങ്ങനെ ജർമ്മനി ഇന്ന് ജപ്പാനെ നേരിടുന്നു. ജപ്പാൻ ഒരു മികച്ച ടീം തന്നെയാണ്. കീബോ അടക്കമുള്ള മികച്ച താരങ്ങൾ ജപ്പാൻ നിരയിലുമുണ്ട്. ജപ്പാനെ വീഴ്ത്തുക ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളതാണ് ജർമ്മനിക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പെയിൻ മത്സരമുണ്ട്. സ്പെയിൻ കോസ്റ്റാറിക്ക മത്സരം. സ്പെയിനെ സംബന്ധിച്ച് വലിയ മികച്ച ടീം തന്നെയാണ് ഇത്തവണയും ഉള്ളത്. യുവതാരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് സ്പെയിൻ്റെ പരിശീലകൻ ലൂയിസ് എൻറിക്കെ ഇത്തവണ ലോകകപ്പിനെത്തുന്നത്. യുവതാര ഗാവി, പെഡ്രി അടക്കമുള്ള മികച്ച യുവതാരങ്ങൾ, അൻസു ഫാറ്റി അടക്കമുള്ള മികച്ച യുവതാരങ്ങൾ സ്പെയിൻ്റെ നിരയിലുണ്ട്. സ്പെയിൻ ഇത്തവണ ലോകകപ്പിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് സ്പെയിനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യയാണ് കളത്തിലിറങ്ങുന്നത്. ക്രൊയേഷ്യയ്ക്ക് മത്സരമുണ്ട്. കഴിഞ്ഞ തവണ നമ്മളറിയാം ഒരു വിസ്മയ കുതിപ്പാണ് ക്രൊയേഷ്യ കാഴ്ചവെച്ചത്. കഴിഞ്ഞ തവണത്തെ ലോകകപ്പിൽ ഫൈനൽ വരെ എത്താൻ കഴിഞ്ഞു അവർക്ക്. പക്ഷേ കിരീടത്തെ ഫൈനലിൽ കാലിടറി. പക്ഷേ ഇത്തവണയും ക്രൊയേഷ്യ ഒരു ഏകദേശം ഒരു സെയിം ടീമുമായിട്ടാണ് വരുന്നത്. ലൂക്ക മോഡ്രിച്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗംഭീര ടീം ഇത്തവണയും ക്രൊയേഷ്യയ്ക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അവസാന മത്സരത്തിൽ ബെൽജിയമാണ് ഇറങ്ങാൻ പോകുന്നത്. ബെൽജിയം മികച്ച താരങ്ങളുള്ള കെവിൻ ഡിബ്രൂനെ അടക്കമുള്ള മികച്ച താരങ്ങളുള്ള ടീമാണ് ബെൽജിയത്തിൻ്റെത്. ബെൽജിയത്തിൻ്റെ ഒരു മികച്ച പ്രകടനം ഇത്തവണത്തെ ലോകകപ്പിൽ കാണാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. രഞ്ജു മത്തായി ആണ് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേർന്നത്.